ഗൈസ്, എല്ലാവർക്കും പുതിയോടിലേക്ക് സ്വാഗതം. ഞാൻ ജിബി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലെജൻഡിനെ പറ്റിയാണ്. 50 വർഷത്തോളം സിനിമയിൽ അഭിനയിക്കുകയും ആ 50 വർഷത്തിൽ ഓരോ വർഷവും ആ വർഷത്തിൽ ഏറ്റവും ടോപ്പായിട്ട് നിന്നൊരു വ്യക്തിയെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മരിച്ചിട്ട് വെറും 2 ദിവസമാകുന്ന ഒരു വ്യക്തി, തോമസ് ഷോൺ കോർണി. അതെ, നമ്മുടെ സ്വന്തം ജെയിംസ് ബോണ്ട്. അപ്പോൾ ജെയിംസ് ബോണ്ട് എന്ന സീരീസിനെ അത്യന്തികമായി ഉയർത്തി ആ ജെയിംസ് ബോണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീമിന് വേണ്ടി തീമിലേക്ക് ലയിച്ചു പോയ ഒരു വ്യക്തി. ജെയിംസ് ബോണ്ടിൻ്റെ കഥ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഷോൺ കോർണിനെ പറയാതെ ഒരിക്കലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ സൃഷ്ടിച്ച ഒരു വ്യക്തി അതാണ് നമ്മുടെ ഷോൺ കോർണി. ഇദ്ദേഹത്തിന് ഇദ്ദേഹം മരിച്ചപ്പോൾ 90 വയസ്സുണ്ടായിരുന്നു. വളരെ കഷ്ടതകൾ അനുഭവിക്കുകയും ആ കഷ്ടതകളിൽ കടി പിടിപിടിച്ച് കയറുകയും ചെയ്ത് എപ്പോഴും വിജയത്തിൻ്റെ പർവ്വതങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തി ഷോൺ കോർണി. അപ്പോൾ നമുക്ക് പുള്ളിയുടെ ജീവിതത്തിലേക്ക് കടക്കാം. ഓൺ ടു ദി വീഡിയോ. അപ്പം ഷോൺ കോർണി എന്ന് പറയുന്ന വ്യക്തിയുടെ ശരിക്കും പേര് തോമസ് ഷോൺ കോർണി എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും ടോമിന്നും ഷോണിനും കോർണിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സെയിം പേരിലുള്ള ഒരു വേറെ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഷോൺ എന്ന് തന്നെ പേരുള്ള. അപ്പോൾ ഇദ്ദേഹത്തെ കോർണി എന്ന് വിളിക്കാൻ തുടങ്ങി. കോർണി എന്ന് വിളിച്ച് വിളിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സാധാരണ ആൾക്ക് വിളിക്കുന്ന പോലെ ടോമിയിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ ഇദ്ദേഹത്തിന് 12-ാമത്തെ വയസ്സുള്ളപ്പോൾ തന്നെ ഇദ്ദേഹം 6 അടിയോളം പൊക്കം ഉള്ളതായിരുന്നു, തന്നെ ടോൾ ടോമി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ടോൾ ടോമി എന്ന് പറയുന്ന വ്യക്തി ഒരു അഡൾട്ടുമായിട്ട് തൻ്റെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുകയും 14-ാം വയസ്സിൽ തന്നെ വെർജിനിറ്റി ലൂസ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം അത്രമാത്രം കോമഡി ആയിരുന്നു. കാരണം 6 അടി, അതായത് 188 സെൻറ്റിമീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 12-ാം വയസ്സിൽ. അപ്പം ഇദ്ദേഹം ജനിക്കുന്നത് ഓഗസ്റ്റ് 23, 1930 1930 ഫൗണ്ടൻ ബ്രിഡ്ജ് എഡിൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സ്കോട്ട്ലാൻഡിൽ. അങ്ങനെ സ്കോട്ട്ലാൻഡിൽ എഡിൻബർഗ് എന്ന സ്ഥലത്ത് ജനിക്കുന്ന ഇദ്ദേഹം ഒരു ക്ലീനിങ് വുമൻ്റെയും ഒരു ലോറി ഡ്രൈവറിൻ്റെയും മോനായിട്ടാണ് ജനിക്കുന്നത്. ലോറി ഡ്രൈവർ മാത്രമല്ല, അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ വർക്കറും കൂടിയായിരുന്നു. ജോസഫ് കോർണി എന്നായിരുന്നു പേര്. അങ്ങനെ ഇദ്ദേഹം തൻ്റെ ഏർലി ഏജിൽ വീട്ടിലിങ്ങനെ ഇരിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ആർമിയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. ആർമിയിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ ചെറിയ ചെറിയ ജോലികൾ വരെ അദ്ദേഹം ചെയ്തിരുന്നു. അതായത് എല്ലാവർക്കും ദിവസം രാവിലെ പത്രവും പാലും കൊണ്ടു കൊടുക്കുക, പിന്നെ തൻ്റെ അച്ഛനെ സഹായിക്കുക, അങ്ങനത്തെ കുറേ ജോലികൾ ചെയ്തിരുന്ന കോർണി നേവിയിലേക്ക് പ്രവേശിക്കുകയാണ്. നേവിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തൻ്റെ 19-ാം വയസ്സിൽ തനിക്ക് ഇറങ്ങേണ്ടി വന്നു നേവിയിൽ നിന്ന്. ഒരു വയറിന് ചെറിയൊരു അൾസർ വന്നതിന് ശേഷം അവർ നേവിയിൽ നിന്ന് മെഡിക്കൽ ഗ്രൗണ്ട്സിലേക്ക് മാറ്റുകയാണ്. തൻ്റെ 18-ാം വയസ്സ് മുതൽ തന്നെ കോർണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിങ് നല്ലോണം നോക്കിയിരുന്നു. അദ്ദേഹം നന്നായിട്ട് ബോഡി ബിൽഡ് ചെയ്ത് വരുന്നൊരു സമയമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന വരുമാനം തികയാണ്ട് വന്നപ്പം അദ്ദേഹം ആക്ടിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. ചെറിയ ചെറിയ പ്ലേസിലൊക്കെ ഇദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലിയെപ്പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു സന്ദർഭം ഇങ്ങനെ പറയുകയാണ്. ഒരു ദിവസം താനൊരു ടാക്സി ഡ്രൈവറുടെ കൂടെ ഒരു സ്ഥലത്തേക്ക്, അതായത് ഒരു ഫിലിം ഫെയറിലേക്ക് പോകുമായിരുന്നു. ഫിലിം ഫെയറിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഐറൺബർഗിലേക്ക് കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഓരോ സ്ട്രീറ്റുകൾ പോകുന്നതനുസരിച്ച് ഈ ഷോൺ കോർണി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ സ്ട്രീറ്റുകളെല്ലാം ഭയങ്കര പരിചയമായിരുന്നു. അപ്പോൾ ടാക്സി ഡ്രൈവർ ചോദിച്ചു, അല്ലയോ നിങ്ങൾ ശരിക്കും എന്തായിരുന്നു പരിപാടി, നിങ്ങൾക്ക് എങ്ങനെ ഈ സ്ട്രീറ്റ്സൊക്കെ തന്നിട്ട് അറിയാമോ എന്ന് ചോദിച്ചു. ഷോൺ കോർണി എന്ന് പറഞ്ഞാണെന്നറിയാവോ, ഞാൻ ഈ ഭാഗത്ത് പാല് കൊടുത്തിരുന്നു പണ്ട്. അതായത് എൻ്റെ ശൈശവകാലത്തിൽ 10-12 വയസ്സുള്ള സമയം വരെ ഞാൻ ഇവിടെ പാല് കൊടുക്കാൻ പോയിട്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്ഥലങ്ങളൊക്കെ ഭയങ്കര പരിചയം. അപ്പം ടാക്സി ഡ്രൈവർ ചോദിച്ചു, അപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഷോൺ കോർണി പറഞ്ഞു, ദാറ്റ്സ് ഹാർഡ് ടു സേ, എനിക്കറിയില്ല, ദാറ്റ്സ് വെരി മച്ച് ഹാർഡ് ടു സേ എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഷോൺ കോർണി. നമ്മളിനി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പ്ലേയിലേക്ക് വരുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പ്ലേയിൽ കൂടുതൽ കൂടുതൽ സ്ഥാനം കിട്ടാൻ തുടങ്ങി. അതായത് ചെറിയൊരു ബാക്ക് സ്റ്റേജിൽ നോക്കിയിരുന്ന ഒരു റോൾ തൊട്ടിട്ട് പിന്നെ ഏകദേശം മോഡേൺ ആയിട്ട് വന്നുകൊണ്ടിരുന്നു. കാരണം ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, ഇതിനെ ലീഡിങ് റോൾ ചെയ്തിരുന്ന ഒരു വ്യക്തി ജുവനൈൽ ലീഡ്സ് അറസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ നിയമിക്കുകയാണ് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കൊണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്ലേയിൽ കളിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. രംഗത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് ഡയറക്ടേഴ്സ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഇഷ്ടപ്പെടുകയും പരിചയപ്പെടുകയും ചെയ്തതിന് ശേഷം 1950-കളിൽ അല്ലെ 52 ആ സമയമാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു
അവസരം കിട്ടുകയാണ്. ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞ വ്യക്തിക്ക്, അതായത് ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർക്ക് ജെയിംസ് ബോണ്ട് എന്ന് പേരിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ റൈറ്റ് ചെയ്ത ആൾക്കേട്ടോ ഇഷ്ടമുള്ള ഡോക്ടറുടെ പേര് ജെയിംസ് ബോണ്ട് എന്നായിരുന്നു. അങ്ങനെ ഈ ജെയിംസ് ബോണ്ട് ആയിട്ട് അഭിനയിച്ച ഈ വ്യക്തിക്ക് വളരെ മാസമായിട്ട് അഭിനയിച്ച സാധാരണ ഒരു ഏറ്റവും ബെസ്റ്റ് ഏജൻറ്റ് നിൽക്കുന്ന പോലെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചത്. അന്നത്തെ കാലഘട്ടങ്ങൾ, അതായത് 1984-1962 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫിലിം ഇറങ്ങുന്നത്, ഡോക്ടർ നോ എന്ന് പറഞ്ഞിട്ട്. 1962 അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു, ഇദ്ദേഹത്തിന് ഒരുപാട് ഫാൻസിനെ വരാൻ തുടങ്ങി. കാരണം നല്ല മസ്കുലർ ആയിട്ടുള്ള ബോഡിയും പിന്നെ അങ്ങനെ ഒരു ഏജൻറ്റിൻ്റെ ഒരു ലുക്കും ഫീലൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ അഭിനയിച്ച ഇദ്ദേഹത്തിനെ ഒരുപാട് പേര് റോൾ മോഡലാക്കാൻ തുടങ്ങി. കാരണം ഒരു ഏജൻറ്റ് എന്നുള്ളത്, അതായത് ഒരു സ്പൈയിങ് ഏജൻറ്റ് എന്നുള്ളത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എങ്ങനെയായിരിക്കണം നമ്മുടെ ആളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഷോൺ കൊറനെ പോലെ ആയിരിക്കണം എന്ന് ആൾക്കാർ പറയും. അത്രമാത്രത്തോളം ഒരു ഇൻറ്റിമസി ഈ ജെയിംസ് ബോണ്ട് കഥാപാത്രത്തിന് കഥാപാത്രത്തിനും ഷോൺ കോർണിക്കും തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാലും പക്ഷേ ഈ ജോൺ നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ കഥാപാത്രത്തിന് ഒരിക്കലും ഷോൺ കോർണി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഷോൺ കോർണിക്ക് അത് അത്ര താല്പര്യമായിരുന്നു. കാരണം ഒരുപാട് പ്രഷർ ആ ഫ്രാഞ്ചൈസിൽ നിന്നും ഫാൻസിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജെയിംസ് ബോണ്ട് അല്ലാതെ തന്നെ വേറെ കുറച്ച് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ദ ഹിൽ, ദ മാരിനർ, അങ്ങനെ കുറച്ച് ഫിലിമുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു 1970s 1980s ആ കാലഘട്ടങ്ങളിൽ. ഇങ്ങനെ അഭിനയിച്ച വ്യക്തി ഒരു ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ് ഫിലിംസ്. ഒരുപാട് പ്രായമൊക്കെ ആയി, അത് അങ്ങനെ ആയി വന്നപ്പോഴത്തേക്ക് 1980s 1989 കാലഘട്ടത്തിലാകുമ്പോഴത്തേക്ക് അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. അങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 30, അതായത് ഈ ഏജൻ്റായിട്ട് അഭിനയിച്ച് സൽകൃതി പ്രാപിച്ച, അതായത് അമേരിക്കയിലെ ടോപ്പ് അല്ല ബ്രിട്ടനിലെ ടോപ്പ് ബെസ്റ്റ് മോഡലാണെന്ന് വരുത്തി തീർത്ത ഇദ്ദേഹത്തിന് 30 വർഷത്തിന് ശേഷം എൻട്രാപ്മെൻ്റ് എന്ന് പറഞ്ഞ ഫിലിം, അതായത് 1999 വന്ന ആ ഫിലിമിൽ ഇദ്ദേഹം വീണ്ടും അഭിനയിച്ചപ്പം ഇദ്ദേഹത്തിന് ആ സെയിം വാല്യൂ, അതായത് അന്ന് കിട്ടിയിരുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ തന്നെ ഇദ്ദേഹത്തിന് കിട്ടി. 1999 എൻട്രാപ്മെൻ്റ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കുന്ന ഒരു പ്രായമായ ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷെ എന്നാലും ആ സിനിമയിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു എസൻസ് ആ സിനിമയിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും. ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക എസൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. 30 ഇയേഴ്സിന് ശേഷവും അദ്ദേഹം അതൊരു ലേഡി കില്ലർ ആയിട്ടാണ് അഭിനയിച്ചത്. അപ്പം ലേഡി കില്ലർ എങ്ങനെ ഇരിക്കണോ അതിനൊരു റോൾ മോഡൽ വെച്ചുകൊടുത്ത ആളായിരുന്നു ഷോൺ കോർണി. ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ച പടം എന്ന് പറയുന്നത് നെവർ സേ നെവർ എഗെയിൻ എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു. അതും ജെയിംസ് ബോണ്ടിൻ്റെ ഇട്ടിട്ടൊരു ഫിലിമായിരുന്നു. അങ്ങനെ അഭിനയിച്ചു വന്ന ഇദ്ദേഹത്തിനും എന്ത് ഈ അഭിനയത്തിനും അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനും കൂടി ക്വീൻ എലിസബത്ത് II 2000 അദ്ദേഹത്തിൻ്റെ നൈറ്റിയാണ്. അദ്ദേഹം അന്നുതൊട്ട് അറിയപ്പെട്ടിരുന്നത് സർ തോമസ് ഷോൺ കോർണി എന്നായിരുന്നു. അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തി മരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിദ്രയിലായിരുന്നു, അതായത് രാജകീയ മരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതിപ്പോഴും നമുക്ക് ആ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം മരിച്ചിട്ട് 2 ദിവസം ആവുന്നതേ ഉള്ളൂ. അപ്പം കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം നിലവിലുള്ള ഇൻഫർമേഷൻ അദ്ദേഹം തൻ്റെ ഉറക്കത്തിലാണ് മരിച്ചതെന്നും അദ്ദേഹത്തിന് കുറച്ച് മെൻ്റൽ ഇൽനെസ് ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഫാമിലി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരിച്ച വ്യക്തി മരിച്ചതിന് ശേഷം സ്കോട്ടിഷ് പ്രസിഡന്റ്, സ്കോട്ടിഷ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത് വെച്ചാൽ, വി ഹാവ് ലോസ്റ്റ് എ നാഷണൽ ട്രഷർ എന്നായിരുന്നു. കാരണം ഇദ്ദേഹം സ്കോട്ടിഷിലെ നാഷണൽ ട്രഷർ, അതായത് സ്കോട്ട്ലാൻഡിൻ്റെ നാഷണൽ ട്രഷറാണെന്ന് തന്നെ അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നൊരു വ്യക്തിയും പിന്നീട് ജെയിംസ് ബോണ്ട് സീരീസ് പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ജെയിംസ് ബോണ്ട് ഫ്രാഞ്ചൈസി, അതായത് പ്രൊഡ്യൂസർ ഡയറക്ടേഴ്സ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ വളരെ സങ്കടം അറിയിച്ചിരുന്നു, വളരെയേറെ സങ്കടം പ്രകടിപ്പിച്ചു. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, 50 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി, 50 വർഷം, അതായത് സിനിമ റീല് ഓടിത്തുടങ്ങുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തൊട്ടിട്ട് ഇപ്പം വരെ, അതായത് പിക്ചറിലായിട്ടുള്ള കാലം, അതായത് ബോൾബിയൊക്കെ വന്ന കാലം തൊട്ട് വരെ അദ്ദേഹം സിനിമയിൽ ടൈം ഫ്രെയിമിൽ നിന്ന് തിളങ്ങിയൊരു വ്യക്തി, അദ്ദേഹം മരിച്ചപ്പോൾ നമുക്ക് 50 വർഷത്തെ ഫിലിം മേക്കിംഗ് എക്സ്പീരിയൻസ് മാത്രമല്ല പോയത്, ഒരു 500 ഇയേഴ്സ് അങ്ങോട്ടേക്കുള്ള ഒരു മെമ്മറിയും കൂടിയായിരുന്നു നമ്മുടെ അടുത്ത് നമുക്ക് വിട്ടുപോയത്. അദ്ദേഹം സമ്മാനിച്ചത് വളരെ വലിയൊരു ക്യാരക്ടറാണ്, ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഇന്ന് സ്പൈ എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് ജെയിംസ് ബോണ്ടാണ്. അങ്ങനെ ആക്കി തീർത്ത വ്യക്തി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എസൻസ് അതിലെപ്പോഴും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും, കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ദിസ് ഇസ് ജിബിൻ മാത്യു സൈനിങ് ഓഫ് ഫ്രം ഇൻസൈഡേഴ്സ് ചാനൽ. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.